ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ റൂഹ മിനിസ്ട്രി ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മെയ് മാസം പരിശുദ്ധ അമ്മയുടെ ഈ മാസത്തിലെ അമ്മയുടെ തന്നെ ഒരു സാക്ഷ്യം, അമ്മ നൽകിയ മഹാത്ഭുതത്തിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ് നീര എന്നൊരു മകളിവിടെ നിൽക്കുന്നത്. തൊഴുപാഠം സിസ്റ്ററിൻ്റെ തപസ് ധ്യാനം കൂടിയ മകളാണ്. അതിൽ വെച്ചുണ്ടായ പരിശുദ്ധ അമ്മയുടെ ഒരു മഹാ അത്ഭുതവും അതിനെ തുടർന്ന് ഈ മകൾക്ക് ലഭിച്ച അത്ഭുതം സാക്ഷ്യം പറയാനായിട്ട് ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ നീര ഇപ്പോൾ പറയുന്ന ഈ സാക്ഷ്യം നമുക്കിപ്പോൾ ശ്രവിക്കാം. എൻ്റെ പേര് നീര, ഞാൻ കുരിയച്ചേരയിലാണ് എൻ്റെ വീട്. ഞാൻ സിസ്റ്ററിൻ്റെ യൂട്യൂബിൻ്റെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ സിസ്റ്ററിൻ്റെ യൂട്യൂബിൻ്റെ ഇത് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് ചേച്ചിയാണ്. ചേച്ചി ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ചെറിയ ചെറിയ വീഡിയോസാണ് സിസ്റ്ററിൻ്റെ, പെട്ടെന്ന് കാണാം, അപ്പോൾ ഒരുപാട് ഡിലേ ഒന്നുമില്ല, നീ ഒന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞിട്ടാണ് ഞാൻ സിസ്റ്ററിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ, അപ്പോൾ എനിക്ക് കല്യാണം ആലോചിക്കുന്ന സമയമായിരുന്നു, അപ്പോൾ ഞാൻ വചനം എഴുതാൻ തുടങ്ങി. ലൂക്ക 18:27 എഴുതി തുടങ്ങിയത്. അപ്പോൾ അത് ഫുൾ 1000 തവണ എഴുതിയിട്ട് കല്യാണം ആയിരുന്നില്ല. അപ്പോൾ ഞാനത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി വചനം എഴുതുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഒരു തവണയും കൂടെ ഞാൻ എഴുതും, പക്ഷെ അതിൽ നീ നടത്തി തരണം, കാരണം എനിക്ക് അത്ര ഇഷ്ടമായ വചനം എഴുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2:18 എഴുതിയത്. അപ്പോൾ അത് എഴുതി ഒരു 700 ആയില്ല, അതിനു മുൻപ് എൻ്റെ കല്യാണം ഉറപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വലിയ താമസം ഇല്ലാതെ കല്യാണവും നടന്നു. പിന്നെ അപ്പോൾ ജീവിതപങ്കാളിക്ക് ഇങ്ങനെ ജോലിയുടെ ചെറിയൊരു പ്രശ്നം വന്നിരുന്നു, അവരുടെ പ്രോജക്റ്റ് ക്യാൻസലായിട്ട് അയാളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വചനം എഴുതാൻ തുടങ്ങി. യെശയ്യാ 45:2-3. അത് കഴിഞ്ഞ് അത് എഴുതി, പ്രത്യേകിച്ചൊന്നും ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ സങ്കീർത്തനങ്ങൾ 37:4 എഴുതി, അപ്പോഴും പ്രത്യേകിച്ചൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ യെശയ്യാ 59:1 എഴുതി. അപ്പോഴും ഇങ്ങനെ ഓരോ വചനം കഴിയുമ്പോൾ ഞാൻ ദൈവത്തോട് പറയേണ്ടി, ഇതോടുകൂടി ഞാൻ നിർത്തും, മര്യാദയ്ക്ക് കാര്യം സാധിച്ചു തരണം. നീര എഴുതിയ പുസ്തകങ്ങളാണ് ഇത് മുഴുവനും, വചനം എഴുതി വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതിയ പുസ്തകങ്ങളാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. ഹസ്ബൻഡും എഴുതിയിട്ടുണ്ട്, നീരും എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ധ്യാനം ബുക്ക് ചെയ്ത് തൊഴുപാഠത്തിൽ സിസ്റ്ററിൻ്റെ അടുത്ത് ധ്യാനത്തിന് വന്നു. ധ്യാനം കൂടി ഇപ്പോൾ ഇങ്ങനെ സിസ്റ്റർ അപ്പോൾ പറഞ്ഞു, ഇന്ന വചനം കൂടെ എഴുത്, സുഭാഷിതങ്ങൾ 21:31 എഴുത്, വന്നിട്ട് എഴുതി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പോൾ ധ്യാനം കഴിഞ്ഞതിൻ്റെ, അപ്പോൾ ഒന്ന് ധ്യാനം കഴിഞ്ഞിട്ട് മാതാവിനെ ഞങ്ങളുടെ കാറിൽ, ഞങ്ങൾക്ക് എൻ്റെ മടിയിലിരുന്നാണ് മാതാവിന് വരാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ മനസ്സിൽ പറയുമായിരുന്നു, മാതാവ് ഇന്നതാണ് ആവശ്യം എന്നൊക്കെ. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് ധ്യാനമൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് കരുതി പിറ്റത്തെ ദിവസം കമ്പനിക്ക് മെയിൽ അയച്ചു. അതിന് മുൻപ് മാതാവ് ഞങ്ങൾക്കൊരു ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ട് കാറിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് നീരയുടെ കാറിൽ തന്നെയാണ് മാതാവിനെ കൊണ്ട് പ്രേക്ഷിതരും ഞാനും പോകുന്നത്. പോരുന്ന കോൺവെൻറ്റിലേക്ക് പോരുന്ന വഴിക്കാണ് നീരയുടെ ഹസ്ബൻഡിൻ്റെ വീട്. അവിടെ കയറി മാതാവിനെ കയറ്റി പ്രാർത്ഥിച്ചു. ഇവരുടെ എല്ലാവരും കിരീട സമർപ്പണം ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഇവർ ഞങ്ങളെ സിസ്റ്റിനെ ഇവിടെ കോൺവെൻറ്റിൽ കൊണ്ടുവന്നാക്കി. അതിനുശേഷം പിറ്റേ ദിവസം, പിറ്റേ ദിവസം അപ്പോൾ ഹസ്ബൻഡ് ഓട്ടോമാറ്റിക്കലി ധ്യാനമൊക്കെ കൂടിയതല്ലേ, എന്തെങ്കിലും ഒരു മാറ്റം വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ആൾ കമ്പനിക്ക് മെയിൽ അയച്ചു. അപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, ഇല്ല ഇതുവരെ ആളെ എടുക്കുന്നതൊന്നും തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, നമ്മൾ വചനം എഴുതിക്കൊണ്ടിരുന്നു. പിറ്റത്തെ ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ ആ കമ്പനിയിൽ നിന്ന്, ആ സെയിം കമ്പനിയിൽ നിന്ന് തന്നെ മെയിൽ വരികയാണ്, ഇന്ന പ്രൊജക്റ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ വരണം, ഇന്ന ഇന്ന ഡീറ്റെയിൽസ് ആണ്, നിങ്ങളെ സെലക്ട് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റത്തെ ദിവസം ആ സെയിം കമ്പനിയിൽ നിന്ന് തന്നെ മെയിൽ വന്നു. ഇപ്പം ആൾ അവിടെയാണ്, കൊറോണയ്ക്ക് മുൻപ് തന്നെ ആൾക്ക് അവിടെ എത്താനും പറ്റി, അവിടെ സെറ്റിൽ ആവുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനം കഴിഞ്ഞ് മാതാവ് വീട്ടിൽ കയറിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ അവർക്ക് ഈ ധ്യാനം കൂടിയതല്ലേ, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ടാണ് ഈ മകൻ അയച്ചത്. അപ്പോൾ കൗൺസിലിംഗിന് സിസ്റ്റർ പറഞ്ഞു, ദുബായ് കാണിച്ചു തരുന്നില്ല, മറ്റേതോ സ്ഥലത്താണ് കാണിക്കുന്നതെന്ന് നീരോട് പറഞ്ഞതായിട്ട് നീര പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവർ ഇമെയിലെ മെയിലിൽ അയച്ചു, ഉടനടി മറുപടി വരികയാണ്, ആരും സെലക്ട് ചെയ്യണില്ല, ആരും ജോലിക്ക് എടുക്കണില്ല എന്ന്. പക്ഷേ ആ പറഞ്ഞ കമ്പനി, അതേ കമ്പനി തന്നെ പിറ്റേ ദിവസം ഈ മകന് മാത്രം മെയിലയക്കുകയാണ്, നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് തായ്ലൻഡിലേക്ക്, അപ്പോൾ അവിടെ കൊറോണയുടെ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല, തായ്ലൻഡിലേക്ക് വരാൻ. എന്നാൽ ഫ്രണ്ട്സ് 3-4 പേര് ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ വിളിച്ച് അപേക്ഷിച്ചു.
പരിശുദ്ധ അമ്മയുടെ അഭിഷേകം. അതുപോലെ ഇത് മുഴുവനും ഈ മകളും ഹസ്ബൻഡ് എഴുതിയ വചനങ്ങളാണ്. ഇതിന് മുൻപ് നമ്മളൊരു വിൻസെൻറ്റും കുടുംബവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കുടുംബത്തെ സിസ്റ്റർ ഈ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തിയുണ്ടായി. പുതിയ നിയമവും പഴയ നിയമവും മക്കളും മാതാപിതാക്കളും എല്ലാവരും ഒരുമിച്ച് എഴുതിയിട്ടുള്ള ഒരു 5 പുസ്തകം പിടിച്ചിട്ട്. എന്ന പോലെ നീരയ്ക്ക് നീര പലപ്പോഴും ഉപയോഗിച്ചൊരു വാക്കാണ് വചനം എഴുതുന്നതിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു വചനം എഴുതാനായിട്ട്. അതുപോലെ തന്നെ വചനത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടായി. രണ്ടുപേരും കൂടിയിട്ട് സിസ്റ്ററിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ തപസ് ഉപവാസ ധ്യാനം അവർ രണ്ടുപേരും കൂടി കൂടി അങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടി. പരിശുദ്ധ അമ്മ വീട്ടിൽ കയറി ചെന്നു. അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ കയ്യിൽ കുരിശൊക്കെ ഉള്ളത് കൊണ്ട് അതുപോലെ ലാപ്ടോപ്പ് ബാഗൊക്കെ ഉള്ളത് കൊണ്ട് നീര മടിയിൽ ഞാൻ തന്നെ മാതാനെ പിടിക്കാമെന്ന് പറഞ്ഞ് മാതാനി പിടിച്ച് ഏറ്റവും മുൻ സീറ്റിലെ ഹസ്ബൻഡൊപ്പം ഇരിക്കുകയായിരുന്നു. അവിടെ വീട്ടിൽ കയറ്റി പ്രാർത്ഥിച്ച് എല്ലാവർക്കും വലിയ ദൈവാനുഭവമായിരുന്നു. ഇപ്പോൾ നീര വെളിപ്പെടുത്തിയ ഈ സാക്ഷ്യം ഒരുപാട് നാളായിട്ട് സാക്ഷ്യങ്ങളിടാണ്ട് സിസ്റ്റം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓടി എനിക്കൊരു സാക്ഷി എന്തായാലും പറയണം, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീര ഓടി വരികയാണ് കോൺവെൻറ്റിലേക്ക്. നീരയെയും നീരയുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി കിട്ടിയ മകനും കൂടുതൽ കൂടുതൽ വചന അഭിഷേകത്തിലും മാതാവിൻ്റെ മരിയ അഭിഷേകത്തിലും നാൾക്ക് നാൾ വളർന്നു വരട്ടെ. കുടുംബത്തിലെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നീരയും നീര കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ സമൃദ്ധമായിട്ട് നീരയെ അനുഗ്രഹിക്കട്ടെ, മധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.